നമസ്കാരം രാജ്യം ഫൈവ് ജിയിലേക്ക് കുതിക്കും രാജ്യത്ത് ഫൈവ് ജി സേവനം ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ദില്ലിയിൽ നടക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫൈവ് സേവനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഫൈവ് ജി രാജ്യത്ത് ലഭ്യമാക്കുമെന്നാണ് ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ അറിയിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ നഗരങ്ങളിലും പിന്നീട് ഗ്രാമമേഖലകളിലുമാണ് ഫൈവ് ജി സേവനം ലഭ്യമാക്കുക ഈ അടുത്താണ് ഫൈവ് ജി സ്പെക്ട്രം ലേലം പൂർത്തിയായത് ജിയോ എയർടെൽ എന്നിവരാണ് കൂടുതൽ സ്പെക്ട്രം സ്വന്തമാക്കിയത് ഫൈവ് ജി നടപ്പായാൽ രാജ്യത്തെ മൊബൈൽ ഇന്റർനെറ്റ് രംഗത്ത് വലിയ മാറ്റത്തിനാണ് തുടക്കമിടുക ഫോർ ജിയേക്കാൾ പത്തിരട്ടിയായിരിക്കും ഇന്റർനെറ്റ് വേഗത ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിലായിരിക്കും സേവനം ലഭിക്കുക ഫൈവ് ജി സേവനം ലഭിക്കാനായി നിലവിലെ ഫോർ ജി സിം കാർഡ് മാറ്റേണ്ടെന്നാണ് എയർടെൽ അറിയിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് നെറ്റ്വർക്കിനെ ചെറു ഉപവിഭാഗങ്ങളായി വിഭജിക്കാമെന്നതാണ് ഫൈവ് ജി നൽകുന്ന സൗകര്യം സർവീസ് പ്രൊവൈഡർമാർക്ക് പ്രത്യേക മേഖലകളിൽ വേഗതയും നെറ്റ്വർക്ക് ഉപയോഗവും നിയന്ത്രിക്കാനാകും അതുവഴി ഉപഭോക്താവിന് മെച്ചപ്പെട്ട സേവനം നൽകാനുമാകും കൂടുതൽ ഉപകരണങ്ങൾ ഓൺലൈൻ ആകും വീട്ടിലെ ഫ്രിഡ്ജും എ സിയുമൊക്കെ ഇപ്പോൾ തന്നെ ഓൺലൈനായി കഴിഞ്ഞു പുതിയ കാല സ്മാർട്ട് വാഹനങ്ങൾ സ്വന്തം സിം കാർഡും ഡാറ്റ കണക്ഷനുമായി നിരത്തിലിറങ്ങി തുടങ്ങിയിട്ടുമുണ്ട് ഈ മാറ്റത്തിനെ അടുത്ത പടിയിലേക്ക് ഉയർത്തുമെന്നാണ് ഫൈവ് ജി പറയുന്നത് ഒരു വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണവും ഓൺലൈനാകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് ഫൈവ് ജി വരുന്നതോടെ വാർത്താവിനിമയ രംഗം ഉൾപ്പെടെയുള്ള മേഖലകൾ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന യുഗത്തിലേക്ക് രാജ്യം കടക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്